season 2. കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരാളെ ഭയക്കേണ്ടതില്ല. എന്നാൽ ഒരു കാര്യം 100 തവണ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ പേടിക്കേണ്ടതായിട്ടുണ്ട്. നിത്യേന ഹാസ്യം ജനറേറ്റ് ചെയ്യുക എന്നത് അസാധ്യമെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയുമായിട്ട് ഞങ്ങളുടെ ഈ ഒരു വേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. I love you. Hello? അച്ഛേ, എന്ത് ചെയ്യണോന്ന് അറിയാതിരുന്നപ്പോ കണ്ടറാക്ക് അമ്മയെ വീട്ടിലോട്ട് വിളിപ്പിച്ചു. അങ്ങനെ റൂട്ടിലേക്ക് വാ, പറ പറ. എന്നിട്ട് വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് പിന്നെ അവിടെ എന്താന്നറിഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടെ സാറേ, അത് അമ്മയ്ക്കേ അറിയാവൂ. ഞങ്ങളുടെ പണിസൈറ്റിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതുപോലെ വ്യത്യസ്തമാണ്. അവിടെ നടന്ന എ ടു ഇസഡ് കാര്യം ഇവിടെ വ്യക്തമായി പറയണം. എ ടു ഇസഡ് എന്നുള്ളതല്ലേ, എ ഒഴിവാക്കിട്ട് ബി ടു ഇസഡ് എന്ന് പറഞ്ഞാ മതിയോ? അത് ഒഴിവാക്കി കണ്ടന്റ് പോകും. ഇതിപ്പോ പ്രളയം നടന്നപ്പോ എല്ലാരും വലിയ വിഷമത്തിലായിരുന്നു, പക്ഷെ ആകെ ചിരിക്കാൻ പറ്റിയത് ചേച്ചി ഇങ്ങനെ ഒരു ഇതിൽ ഭയങ്കര സന്തോഷം. അല്ല, അപ്പൊ അത് ശരി. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് പ്രിയങ്കരിയായ ശ്രീമതി മല്ലികയ്ക്ക് സ്വാഗതം. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര കുളക്കട പൂവറ്റൂർ കിഴക്ക് പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ തീവണ്ടി എന്ന ചിത്രത്തിലെ നായികയാണ്. നീ അച്ഛനോട് എന്താ പറഞ്ഞേ? മനസ്സിലായില്ല. നിനക്കെന്റെ മോളെ കെട്ടണോന്ന്. അല്ല, ഞങ്ങൾ ഈ സിഗരറ്റ് വലിക്കുന്നവരൊന്ന് ഇന്ത്യൻ പൗരന്മാരല്ലേ? ഐ ഹേറ്റ് യു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി ടാലന്റഡ് സംയുക്ത. സന്തോഷത്തിലാണല്ലോ സംയുക്ത, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അല്ലേ? ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ ട്രാവൽ ചെയ്തതിന്റെ ഒരു സുഖവും സന്തോഷവും ഒക്കെ ആ മുഖത്ത് കാണുന്നുണ്ട്. തീവണ്ടി, വലിയൊരു കയ്യടിയോടെ നമുക്ക് സംയുക്തയെ സ്വാഗതം ചെയ്യാം. തിയേറ്ററിൽ സീറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. ഞാനൊക്കെ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഞങ്ങളുടെ കൊച്ചിയിലെ ഒരു ഷോപ്പിംഗ് മാളിൽ ഫുൾ ആൾക്കാർ, എങ്ങനെയാർത്ത് ഏത് പടം കഴിഞ്ഞിട്ട് അപ്പം തീവണ്ടി, എല്ലാവർക്കും സംസാരിക്കുന്ന തീവണ്ടി തന്നെ. പ്രത്യേകിച്ച് പുക വലിക്കുന്ന ആൾക്കാരെങ്ങനെ ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തേക്കെങ്കിലും വലിക്കാൻ തോന്നിയല്ല. അത് സത്യമാണ്. അതായത് ഇവർ അറ്റ്ലീസ്റ്റ് ഒരു, എനിക്ക് ഉറപ്പാണ്, ഒരു ദിവസത്തെങ്കിലും അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. പിന്നെ സംയുക്തയുടെ ഭാഗ്യം എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹീറോ ടൊവിനോയുടെ കൂടെ ഹീറോയിനായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. അതും ഒരു വലിയ കാര്യം തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് ഒക്കെ? ടൊവി മാത്രമല്ല, ബേസിക്കലി ആ ഒരു ഫിലിം ക്രൂ തന്നെ എൻ്റെ ഭയങ്കര ഒരു ലക്കാണ്. അതായത് സെക്കൻഡ് ഷോ കൂതറ എന്ന് പറഞ്ഞ 2 സിനിമകൾക്ക് ശേഷം അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും റൈറ്ററും ഒക്കെ കൂടി ചേർന്ന് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് തീവണ്ടി. അപ്പോൾ ഇവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരുപാട് വർഷങ്ങളുടെ സുഹൃത്ത് ബന്ധമുണ്ട്. അപ്പോൾ ആ ഒരു സുഹൃത്ത് ബന്ധം ഈ പടത്തിൻ്റെ സെറ്റിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. മാത്രമല്ല, ഭയങ്കരമായിട്ട് എന്നെ ഒരു ന്യൂ കമ്മർ എന്നുള്ള നിലയിൽ എന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബാക്കി എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കോപ്പപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സഹായിച്ചത് ആ ടീം തന്നെയാണ്. പിന്നെ ആ സിനിമയിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആ ലാസ്റ്റ് ഒരു സീനുണ്ട്, അത് ഭയങ്കരമായിട്ട് വാട്സപ്പിൽ കൂടെയൊക്കെ ഭയങ്കര വൈറലായി. അത് തന്നെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ് സംയുക്ത, സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പറയുന്നു സംയുക്ത വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്, ഒരു സെക്ഷൻ ഇത്രയൊക്കെ മലയാളത്തിന് വേണോ എന്നുള്ള രീതിയിൽ ഒരു ഡിസ്കഷനും ഉണ്ട്. സംയുക്ത ആരുടെ പക്ഷത്താണ്? മലയാള സിനിമ എന്ന് പറഞ്ഞ് അതിനെ കാറ്റഗറൈസ് ചെയ്ത് അതിനെ ചുരുക്കി കളയല്ലേ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം ഇപ്പോൾ ഏത് അവാർഡ്സ് എടുത്താലും, നാഷണൽ അവാർഡ്സ് എടുത്താലും, പുറത്തെ സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്താലും, മലയാളത്തു നിന്ന് വരുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്ര റെസ്പെക്റ്റോടുകൂടിയാണ് നമ്മുടെ അടുത്ത് പെരുമാറുക. ലൈക്ക് സൂപ്പർ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളത് എന്നാണ് അവർ പറയുന്നത്. 4-5 തവണ നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളുള്ള ഇൻഡസ്ട്രിയാണ്
മലയാള സിനിമ. ഒരു 80s-ലോ 90s-ലോ ഉള്ള മലയാള സിനിമ ഇതിലും ബോൾഡായിരുന്നു. വൈശാലി, ഞാൻ ഗന്ധർവൻ തുടങ്ങിയ സിനിമകൾ വന്നിരുന്ന മലയാള സിനിമ ഇതിലും ബോൾഡായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സിനിമ സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക സിനിമയുടെ മുമ്പിൽ തന്നെ നമുക്ക് വളരെ പ്രൗഡായിട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന രീതിയിലത്തെ ആർട്ട് ഫോംസ് നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, വട്ടയില പന്തലിച്ച് തൊട്ടു തൊട്ട് നാമിരുന്നു, ഉണപ്പൂ തുമ്പികളോ കൂട്ടുവന്നു, കണ്ണാടിപ്പുഴ പാടി പുല്ലാനിക്കതിരാടി, നീ മാത്രമെന്തേ വന്നില്ല, നീ മാത്രമെന്തേ വന്നില്ല. എനിക്കൊരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട്, ബിക്കോസ് ജീവാംശമായി എന്നുള്ളൊരു സോങ് ഭയങ്കര സൂപ്പർ വൈറലാണ്. അതിലൊരു മിനിമം എനിക്ക് തോന്നുന്ന ഒരു സീക്വൻസിൽ 10 തവണയോളം ടൊവിനോയുടെ ചെകിട്ടത്തെ സംയുക്തം അടിക്കുന്നുണ്ട്. ആ അടി കാണുമ്പോൾ അറിയാം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ റിയൽ ലൈഫിൽ എത്ര ബോയ് ഫ്രണ്ട്സിൻ്റെ കാരണത്തെ അടിച്ചിട്ടുണ്ട്? അത് ആ എക്സ്പീരിയൻസ് എനിക്ക് വന്നത് ആ സെറ്റിൽ നിന്ന് തന്നെയാണ്. അതായത് ഇത് ആദ്യത്തെ ഈ സ്ലാബ് കട്ടെന്ന് ഞങ്ങൾ ഒമന പേര് ഇട്ട് വിളിക്കുന്ന ആ ഒരു സീക്വൻസിന് ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ ടേക്കിലാണ് ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആയത്. അപ്പം തന്നെ ഒരു പ്രാക്ടീസ് ആയല്ലോ. അതായത് 3 തവണ റീടേക്ക് എടുത്തിട്ടാണ് 4-ാമത് ഓക്കെ ആവുന്നത്. അല്ല, റിയൽ ലൈഫിൽ ബോയ്സിനെ ഒന്നും അടിച്ചിട്ടില്ല? ഞാൻ ചെകിടത്തേക്ക് അടിച്ചിട്ടില്ല. ബോയ് ഫ്രണ്ടിന് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല? ഇല്ല. അല്ല, സംയുക്തയോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ മതി, ഹാവ് യു എനി ബോയ് ഫ്രണ്ട്സ്? നോ, നോട്ട് നൗ. ഇപ്പൊ ഇല്ല. ഇല്ല. പിന്നെ കോമഡി സ്റ്റാർസ് ഇതിനെ കുറിച്ചൊക്കെ, ഞങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ സംയുക്തയുടെ ഒരു ചെറിയ അഭിപ്രായം കൂടെ ഒന്ന് കേൾക്കാം. അതായത് ഞങ്ങളുടെ തീവണ്ടിയിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ഉറങ്ങുക, ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി തന്നെ എണീക്കുക, എത്ര പേർക്ക് സാധിക്കും അത് എന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ആ സിനിമയിൽ അത് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ജീവിക്കുന്നത് സന്തോഷമായിട്ട് ജീവി, ആർക്കെങ്കിലും കരയാൻ ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും ആരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ മനസ്സിൽ സൂക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാനാണ് താല്പര്യം. അപ്പൊ ഇങ്ങനെ പ്രോഗ്രാംസ് വരുന്ന സമയത്ത് ഇവർക്ക്, ഈ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന മൊമെന്റ്സ് ആണ് ഏറ്റവും വലിയ വിജയം. ഓക്കെ, ഗുഡ് ഗുഡ്. ഇപ്പൊ ഈ ചെകിട്ടത്തെ അടി കൊടുത്ത രംഗം സിനിമയിലുണ്ടെന്ന് പറയുന്നു. ഇതേപോലെ ജീവിതത്തിൽ ചെകിട്ടത്തെ അടി കൊള്ളാൻ സാധ്യതയുള്ള ഒരുപാട് വ്യക്തികളെ എനിക്ക് പരിചയമുണ്ട്. ആ, ഇതാ ഒരാൾ വന്നിട്ടുണ്ടല്ലോ. സാറിന് എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ സുരേന്ദ്രന്റെ മകനല്ലേ? അതെ, സാറിന്റെ രണ്ട് പെൺമക്കളുടെയും കല്യാണത്തിന്. അതെ, വന്നിട്ടുണ്ട്. പാചകം സുരേന്ദ്രന്റെ മകനാണ്. അറിയാം അറിയാം അറിയാം. കുറെ നാൾ അച്ഛനെ അന്വേഷിച്ച് നടന്നു, അവസാനം കണ്ടുപിടിച്ചാണ്. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം, സുരേന്ദ്രനെ എനിക്കറിയാം. മകന്റെ പേര്? എന്റെ പേര് മുരുകൻ. മുരുകൻ, മുരുകൻ. ചേച്ചി, ഞാൻ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാൽ ഇവിടെ ഇപ്പൊ പ്രളയം നടന്നപ്പോ എല്ലാരും വലിയ വിഷമത്തിലായിരുന്നു, പക്ഷെ ആകെ ചിരിക്കാൻ പറ്റിയത് ചേച്ചി ഇങ്ങനെ ഒരു ഇതിൽ പോകുന്നു, ഭയങ്കര സന്തോഷം. ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി? ഒരു ട്രോളിൽ കണ്ടു ലംബോർഗിനിയിൽ പോയ ചേച്ചി ചെമ്പോർഗിനിയായി ഇങ്ങനെ. ചേച്ചി, എന്തായിരുന്നു സത്യം? അതെ, എന്തായിരുന്നു സത്യം എന്ന് പറയാനായിട്ട്, എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിൽ എന്നെക്കാട്ടിൽ വലിയ രണ്ട് വ്യക്തികളും കുടുംബാംഗങ്ങളും എല്ലാവരും താമസിക്കുന്നുണ്ട്. അവിടെ ഫയർഫോഴ്സിൻ്റെ ഒരു ബോട്ട് വന്നു. അതിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന രണ്ട് ജോലിക്കാരുണ്ട്, അവരെ കയറ്റി വിട്ടു. ഞാനും എതിർവശത്തുള്ള മാഡവും എൻ്റെ വീടിൻ്റെ സൈഡിൽ താമസിക്കുന്ന വലിയൊരു ഉദ്യോഗസ്ഥൻ്റെ മാഡം ഒക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് കയറി. അദ്ദേഹത്തിന് സത്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അത്ര വെള്ളത്തിൻ്റെ ഒരു ശല്യം ഇപ്രാവശ്യം വീട്ടിനകത്തേക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞങ്ങൾ മൂന്നും കൂടെ കയറാൻ നോക്കി. ഞാൻ പറഞ്ഞു, വേണ്ട, നല്ല സൈസാണ് 3 പേരും. ഞാൻ പറഞ്ഞു, അത് വേണ്ട, ഒറ്റയ്ക്ക് പോകാം.
എന്ന് പറഞ്ഞ് എനിക്ക് കാണാം കാറ് കിടക്കുന്നത്. ഞങ്ങളുടെ ഒരു കോർണറിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം, ഏതാണ്ട് ഒരു അരയറ്റം വരും. അപ്പോൾ ഒരു വൃത്തികെട്ട വെള്ളവും നമുക്കും ഒരു പേടി വല്ല പാമ്പും ഇഴജന്തുക്കളൊക്കെ കാണുമെന്നുള്ളത്. അങ്ങനെ ഓരോരുത്തരായിട്ട് അത് കയറി കാറ് കിടക്കുന്നിടം വരെ പോയി. പിന്നെ ഇപ്പം ഈ പോയവരുടെയൊക്കെ പടം എടുത്തിട്ട് ആര് കാണാനാ? പടം കാണണമെങ്കിൽ മല്ലികാസുമാരൻ പോകാൻ കാണണം. പിന്നെ എനിക്കത് പിന്നെ വേറൊന്ന് അതിനകത്ത് ചോദ്യം, ഈ പറഞ്ഞ പോലെ മല്ലികാസുമാരനുള്ള ടാർഗറ്റ് അല്ല, അത് ലംബോർഗിനിക്കാണ് പ്രശ്നം. അപ്പം ഇനിയിപ്പോൾ അവിടെ വെള്ളം ഉണ്ടെങ്കിൽ, ഇപ്പം ലംബോർഗിനി അവിടെ ഉണ്ടെന്ന് തന്നെ വിചാരിക്കട്ടെ, എനിക്കുള്ള സാധാരണ രണ്ട് വണ്ടികൾ അവിടെ കിടപ്പുണ്ട്. ഒരു ക്രിസ്റ്റയുമുണ്ട്, ഒരു ഹോണ്ട ബ്രിയോയും ഉണ്ട്. അപ്പം ഇത് രണ്ടും എടുക്കാൻ പറ്റാത്തപ്പോൾ പിന്നെ ലംബോർഗിനി കിടന്നാലും എന്ത് പ്രയോജനം? ലംബോർഗിനി അല്ല, റോൾസ് റോയ്സ് കിടന്നാലും എന്ത് പ്രയോജനം? അപ്പം ഞാൻ പറഞ്ഞു ശരി, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ആ കാറ് വരെ ഒന്ന് കയറ്റി വിട് എന്ന് പറഞ്ഞപ്പോൾ അതിമിടുക്കനായ ഏതോ ചെറുപ്പക്കാരൻ, ഇപ്പോഴത്തെ കാലത്ത് അറിയാമല്ലോ രാവിലെ രണ്ട് സിമ്മുള്ള ഒരു ഫോണുമായിട്ട് ഇറങ്ങും, ഒന്നിങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് അറിയപ്പെടുന്ന വ്യക്തികളുടെ ആണെങ്കിൽ ട്രോള്, ഇല്ലെങ്കിൽ അതങ്ങ് പോകും. അങ്ങനെ എവിടെയോ കൊണ്ടിട്ട് അതിങ്ങനെ പോയി 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 തട്ടിക്കളിച്ച് തട്ടിക്കളിച്ച് ഇടയ്ക്ക് ഞാനൊന്ന് മങ്ങി വന്നതാ. അപ്പം ഇപ്പോൾ വീണ്ടും ഞാൻ വലിയ താരമാണ്. അന്ന് മല്ലികാജി ആ ഉരുളിയിൽ പോയത് തെറ്റാണോ? തെറ്റല്ല. പിന്നെ എനിക്ക് ഒരു സംശയം കൂടെ തീർക്കാനാ ഞാൻ ഒരു കാര്യം കൂടെ എനിക്കും പറഞ്ഞു നിർത്താനുണ്ട്. ഞാന് ആ ഒരു ഫയർഫോഴ്സിന്റെ ബോട്ടിൽ കയറി പോവുകയും മറ്റുള്ള അവിടുത്തെ അപ്പുറത്തുപ്പുറത്ത് താമസിക്കുന്ന ബഹുമാന്യരായ പലരുടെയും ഭാര്യമാർ ഇതിനകത്ത് പോവുകയും ചെയ്താൽ അടുത്ത ട്രോൾ എന്തായിരിക്കും? മല്ലികാ സുകുമാരന് പോകാൻ സർക്കാർ വക സംവിധാനം, വലിയ വലിയ ആൾക്കാരും പാവപ്പെട്ടവരൊക്കെ കുട്ടകത്തിനകത്ത് എന്നായിരിക്കും അടുത്ത ട്രോൾ. അപ്പൊ ഇങ്ങോട്ടും പറ്റത്തില്ല അങ്ങോട്ടും പറ്റത്തില്ല, മാന്യമായിട്ട് എല്ലാവരുടെയും കൂടെ അത് കയറി വേറൊരു കാർ അവിടെ വെയിറ്റ് ചെയ്തു. ഉരുളിയിൽ പോയത് തെറ്റാണോ എന്നാണ് എന്റെ ചോദ്യം. മാഡത്തിന് ആ മാഡം പോയത് ശരിയാണ്, നമ്മള് ചിലപ്പോ നമ്മളും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉരുളിയിൽ പോവാം, അണ്ടാവിൽ പോവാം, പക്ഷെ ഞാനതല്ല. പക്ഷേ മുരുകനിട്ട ഒരു ട്രോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉരുളി മുങ്ങാത്തത് ഭാഗ്യം. അല്ല മാഡം, ഞാൻ ചോദിക്കുന്നത് എന്റെ ഒരു സഹായി ഉണ്ട് സുരേഷ്, ഇവന് എന്റെ ഒരു ഉരുളി, ഞാൻ പിന്നെ 1000 പേർക്ക് ബിരിയാണി നൽകുന്ന ഒരു ഉരുളി ബിരിയാണി ചെമ്പ്. മാഡത്തിന് കൊണ്ടുപോയത് അതിലാണ്, പിന്നെ ആ ചെമ്പ് കാണാല്ലോ മാഡം. അത് എനിക്കൊരു അത് എന്റെ വിലയെന്ന് പറയുന്ന ഒരു 18,000 രൂപ വരും മാഡം. അതൊന്ന് ഒരു 18,000 രൂപ തന്നാൽ ഞാനങ്ങ് പോയേക്കാം. മാഡം ഒരു 10,000 രൂപ തന്നാലേ, 8,000 കുറച്ച് വെക്കൂ. ഒരുപാട് ചെമ്പ് അതല്ലേ പറയാ, ചെമ്പ് കാണാനില്ലെന്നേ. എന്നാ കൂട്ടുകാരെ അടിച്ചു മാറ്റി കൊണ്ടുപോയത്? അതും പറയുന്നില്ല. അന്ന് 3 മണിയായപ്പോഴത്തെ വെള്ളമൊക്കെ പോയല്ലോ, പിന്നെ ചെമ്പ് അവിടെ പോയി. ഇതാ എനിക്കിത് മനസ്സിലാവുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യാം മാഡം, ഇനിയിപ്പോ എന്തായാലും ചെമ്പ് വേണ്ട. മാഡം, ഞാൻ രാജു ചേട്ടന്റെ ഒരു കടുത്ത ആരാധകനാണ്. എന്റെ മോന്റെ? അതെ, പൃഥ്വിരാജന്റെ. അതേപോലെ ഞാൻ ഈ പിന്നെ ലാൽ സാറിന്റെ ഒരു കടുത്ത ആരാധകൻ. മാഡം, ഞാൻ ഈ ലൂസിഫറിന്റെ ഷൂട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ആ ഓവർ ബ്രിഡ്ജിന്റെ അടി നടന്നു. അപ്പൊ എനിക്ക് ഇവരെ രണ്ടുപേരും നടുക്ക് നിന്നൊരു ഫോട്ടോ. ആ ഒരു ഫോട്ടോ രാജു സാറിന് പറഞ്ഞാലേ നടക്കും. അല്ല, ആ ഫോട്ടോ എടുത്താ ഈ 10,000 രൂപ വേണ്ടതേക്കോ? ഒന്നും വേണ്ട, ഞാൻ മാഡത്തിനെ ഇനി വിളിക്കുക പോലും ഇല്ല. ആ ഫോട്ടോ എടുത്താ മതി എനിക്ക്. ഓ എന്റെ പൊന്നു മക്കളെ, ഒന്ന് നിന്ന് കൊടുക്കടാ 10,000 രൂപ എന്റെ ലാഭം. മാഡം സന്തോഷം, ആ ഫോട്ടോ എന്നെ വിളിച്ചാ മതി, ഫോട്ടോ ഞാൻ ഏറ്റു. സന്തോഷം വരിക. അല്ലെ, ഞാൻ ഇവിടെ സംയുക്ത ഞാൻ വലി നിർത്തി. നന്നായി. ഞാൻ പോകുന്ന ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പുള്ളിക്കാരെ പുകഴ്ത്തുന്നതായിട്ടല്ലോ രണ്ടുപേരും നിന്ന് ഇങ്ങനെ അത് കിടിലുമായിരുന്ന സീൻ, നിങ്ങൾ രണ്ടുപേരുമായിരുന്നെങ്കിൽ ആ സീനിൽ അഭിനയിക്കുമായിരുന്നു? റീമിയോടാണ് എന്റെ ചോദ്യം, അഭിനയിക്കുമായിരുന്നു? ഈ കഥ ആദ്യം തട്ടെ എന്നോട് പറയൂലോ, ലാസ്റ്റ് ഇങ്ങനെ ഒരു സീനോടൊന്ന് പറയൂ. അപ്പൊ അഭിനയിക്കുമോ? ടോവിന് ആണെങ്കിൽ ചിലപ്പോൾ. സത്യം പറഞ്ഞാൽ റിമി ടോമി ക്ലൈമാക്സ് പുള്ളിക്കാരി കണ്ടിട്ടില്ല, ആരോ പറഞ്ഞു കൊടുക്കണം ഇങ്ങനൊരു ഏണി കയറി ഇങ്ങനൊരു ഇതുണ്ടെന്ന്. വേണമെങ്കിൽ ലൈവ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം പുള്ളിക്കാരിക്ക്. അതെന്തിനാ വേണ്ടല്ലോ, വേറെ ആളുണ്ട് ഇവിടെ ഉണ്ട്, കാവി മുണ്ടാണ്, കാളം രണ്ട് സൈഡും കൂടെ അടിച്ചല്ലേ. അപ്പോ ആ സിനിമക്കകത്ത് ഈ ടോവിനോ എന്ന നടൻ അതിഭീകരമായിട്ട് പെർഫോം ചെയ്തൊരു സീക്വൻസ് ഉണ്ട്, വിഷമം സങ്കടം കരച്ചിൽ, അതും കൂടെ കാണിക്കണം. അല്ല, എനിക്ക് ടോവിനോ ഇഷ്ടമല്ല. അത് ശരി.
ഒന്നാമത് ടൊവിനോ ആ ഏണിയിൽ നിന്ന് കാണിച്ച ആ വേല, കാരണം എനിക്ക് താങ്കളെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എനിക്ക് ടൊവിനെ ഇഷ്ടമല്ലാത്തത്. അതല്ല, എന്റെ ഭാര്യ ടൊവിനോയുടെ കടുത്ത ആരാധികയാണ്, അതെനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. പിന്നെ അവൾ എന്നെ ഇടിക്കല്ലോ എന്ന് കരുതിയാണ് ഞാൻ സിനിമയ്ക്ക് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞപ്പോഴായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഓരോ സീൻസും അതുപോലെ ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു തീവണ്ടി ടു ആലോചിക്കാം. എനിക്കും റിമിക്കും കൂടെ അങ്ങനെ ഒരു സിനിമയില് എനിക്ക് ആഗ്രഹമുണ്ട്. കൂടുതലൊന്നും അഭിനയിക്കണ്ട, റിമിയുടെ കൈ പിടിച്ച് ഐ ലവ് യു എന്ന് മാത്രം ഒന്ന് പറഞ്ഞു. എനിക്കത് വരൂല്ല, അതുകൊണ്ടാണ് വേറെ എന്തോ കണ്ണടച്ചിട്ട് പറഞ്ഞാ മതി. ചിലർക്ക് ഉള്ളില് കാണും, പുറത്തത് വരില്ല. അല്ല, എനിക്ക് ഉള്ളിലില്ല, പുറത്ത് അത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരാളുടെ ഐ ലവ് യു ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? ചുമ്മാ പറഞ്ഞിട്ട് അങ്ങ് പൊയ്ക്കോ. ഐ ലവ് യു. കുറച്ചുകൂടി കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ഇതാദ്യമായിട്ടാണ് നമ്മുടെ ബിനു ബി കമൽ ചമ്മുന്നത് നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് കാണുന്നത്. ഒരു പ്രണയം പോലും പറയാൻ പറ്റാതെ ആളിവിടെ നിന്ന് വെമ്പൽ കൊണ്ട് ഓടിപ്പോയിരിക്കുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായിട്ട് ടീം ലക്കി സ്റ്റാർസിനെയാണ്. ഓൺ സ്റ്റേജ് അവരെത്തുകയാണ്, പെർഫോം ചെയ്യുകയാണ്. സോ മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്ത് ചെയ്യണോന്ന് അറിയാതിരുന്നപ്പോ കണ്ടറാ കമ്മിയെ വീട്ടിലോട്ട് വിളിപ്പിച്ചു. അങ്ങനെ റൂട്ടിലേക്ക് വാ, പറ പറ. എന്നിട്ട് വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് പിന്നെ അവിടെ എന്താന്ന് വന്നിരുന്നു എനിക്ക് അറിഞ്ഞൂടെ സാറേ, അത് അമ്മയ്ക്കേ അറിയാവൂ. ഞങ്ങളുടെ പണി സൈറ്റിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതുപോലെ വ്യത്യസ്തമാണ്. അവിടെ നടന്ന എ ടു ഇസഡ് കാര്യം ഇവിടെ വ്യക്തമായി പറയണം. എ ടു ഇസഡ് എന്നുള്ളതല്ലേ, എ ഒഴിവാക്കിട്ട് ബി ടു ഇസഡ് എന്ന് പറഞ്ഞാ മതിയോ? അത് ഒഴിവാക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടന്റ് പോകും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ലോകമുള്ളിടത്തോളം കാലം ദാമ്പത്യ ജീവിതങ്ങളിൽ പ്രശ്നങ്ങളും ഉണ്ടാകും. കാരണം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനേ നമുക്ക് പറ്റത്തില്ല. വൈശാലിയുടെയും ഋഷിശൃംഗന്റെയും സമയത്ത് ഇങ്ങനെയുള്ള ലൈഫ് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിട്ടില്ലേ എന്നൊരു തോട്ടിന്റെ ഇന്റർപ്രിട്ടേഷനുമായിട്ട് ഓൺ സ്റ്റേജ് ഗതിയിൽ ഇത് ജീവിതം എന്ന സ്പൂഫുമായിട്ട് കോമഡി സ്റ്റാർ സീസൺ 2 ദ ഓൾ ടൈം എന്റർപ്രൈസിംഗ് ടീമാണ് എത്തുന്നത്. ലക്കി സ്റ്റാർ നമസ്കാരം. ഗതിയില്ല ഈ ജീവിതത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിസ്സാര വിഷയത്തിന്റെ പേരിലാണ് ഒട്ടനവധി കുടുംബങ്ങളിൽ ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ പ്രശ്നങ്ങളുമായി നമ്മെ സമീപിക്കുന്ന കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് പഠിച്ച് അവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി നാലും നാല് വഴിക്കാക്കി അവരുടെ തന്നിഷ്ടത്തിന് തോന്നിയതുപോലെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന തികച്ചും ഒരു വ്യത്യസ്തമായ കുടുംബ പരിപാടിയാണ് ഗതിയില്ല ഈ ജീവിതം. ജഡ്ജിംഗ് പാനലിൽ എത്തിയിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ഒട്ടനവധി കുടുംബങ്ങളെ തന്റെ കൗൺസിലിംഗിലൂടെ നേർവഴിക്ക് നയിക്കുകയും തന്റെ അടുത്ത് കൗൺസിലിംഗിന് വന്ന ഗൾഫുകാരന്റെ ഭാര്യയെ സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് വളച്ചു കെട്ടി തോന്നിയ വഴിക്ക് ജീവിക്കുകയും ചെയ്യുന്ന ആദരണീയനായ സുശീലൻ സാറിന് ജഡ്ജിംഗ് പാനലിലേക്ക് സ്വാഗതം.
പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അഹോരാത്രം പ്രവർത്തിക്കുകയും അതിന്റെ ഭാഗമായി 4 തവണ റെയ്ഡിൽ പിടിക്കുകയും ഭാരത സ്ത്രീക്ക് എന്തിന് ഭാവശുദ്ധി എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ കുമാരി കന്യക. അടുത്തതായി കൃത്യമായി തീരുമാനങ്ങളിലൂടെ ഒട്ടനവധി കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുകയും ആഹാരത്തിന്റെ കൂടെ വെള്ളം നൽകിയില്ല എന്നതിന്റെ പേരും പറഞ്ഞ് ഭാര്യയെ കോടാലിക്ക് വെട്ടി സ്വന്തം കുടുംബജീവിതം സുരക്ഷിതമാക്കിയ ബഹുമാനപ്പെട്ട റിട്ടയർ കുടുംബ കോടതി ജഡ്ജി ശ്രീ നിർമ്മലൻ സർ. അയ്യോ എന്റെ പൊന്നു സാറേ, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞത് ആദ്യം കയറി പിടിക്കല്ലേ. എന്റെ അമ്മോ പഴഞ്ചൊല്ലായിരുന്നു. ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാണെന്ന് പറയുന്നത് പോലെ ഇന്നിവിടെ നമുക്ക് കീറി മുറിച്ച് രസിക്കാൻ കിട്ടിയിരിക്കുന്ന കുടുംബത്തെ സ്വാഗതം ചെയ്യാം. തനിക്ക് ജീവിതാവസാനം വരെ പണി നൽകാമെന്ന കൺട്രാക്ടിന്റെ വാക്കു വിശ്വസിച്ച് അന്യനാട്ടിൽ നിന്നും ഒരു മികച്ച പണിക്കാരനെ സ്വന്തം കഴിവും സൗന്ദര്യവും ഉപയോഗിച്ച് വളച്ച് വലയിലാക്കി തന്റെ കൺട്രാക്ടിന് എത്തിച്ചു കൊടുക്കുകയും കാര്യം കഴിഞ്ഞപ്പോൾ ടാറിൻ കഴിഞ്ഞ് ഉപേക്ഷിച്ച മെറ്റൽ പോലെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത നിരാലംബയായ ടാറിൻ തൊഴിലാളി കുമാരി വൈശാലി. സംഭവിച്ചത് തുറന്നു പറയും. അത് ഒരേ സമയം എന്നെ രണ്ടുപേര് വഞ്ചിച്ചു. മാഡം വൈശാലി, നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഓ എന്റെ മാഡം, തുടക്കത്തിൽ ഇറക്കിയറി രസം കളയല്ലേ. ആ കൊച്ചു പറഞ്ഞു വരട്ടെ. പറയൂ വൈശാലി. ഞങ്ങളുടെ നാട്ടിലെ മെയിൻ ടാറിൻ കൺട്രാക്കായിരുന്നു മാഡം ലോമപാദം കൺട്രാക്ക്. ആ എന്നിട്ട്? ആ കൺട്രാക്കിന്റെ മെയിൻ പണിക്കാരിയായിരുന്നു എന്റെ അമ്മ. അപ്പോ വൈശാലിയുടെ അച്ഛൻ? എന്റെ മാഡം എന്ത് വിട്ടുതരായി ചോദിക്കുന്നത്? അതാ കൺട്രാക്കായിരിക്കും. അതെങ്ങനെ സാറിന് മനസ്സിലായി? സിറ്റുവേഷൻ വെച്ച് ഊഹിച്ചുകൂടെ. വൈശാലി കഥ തുടരും. കഥയല്ല മാഡം, ഇതെന്റെ ജീവിതമാണ്. ഓക്കെ സമ്മതിച്ചു, പക്ഷെ അതിനകത്ത് ഇച്ചിരി എരിവും പുളിയും ഒക്കെ ചേർത്ത് പറ. എന്നാലല്ലേ കേക്കാനിരിക്കുന്ന ഞങ്ങൾക്കൊരു രസമുള്ളൂ. അങ്ങനെയിരിക്കെ ലോമപാദം കൺട്രാക്ടിന്റെ പണി പോയി. അതെങ്ങനെ? മാഡം, പൊടിശല്യം കാരണം പഞ്ചായത്തിലെ റോഡുകളെല്ലാം ടാർ ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടു. ടാർ പണി ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് ലോമപാദം കൺട്രാക്ടിന്റെ പണി പോയി. അതോടെ എനിക്കും അമ്മയ്ക്കും പണി കിട്ടി. അത് നല്ല കാര്യമല്ലേ? രണ്ടുപേർക്കും പണി കിട്ടിയാ പിന്നെ ആരെയും ആശ്രയിക്കാതെ കഴിയാലോ. അയ്യോ അങ്ങനെയല്ല മാഡം, അമ്മയുടെ പണി പോയതോടെ ഞങ്ങൾക്ക് 8 പണി കിട്ടിയെന്നാ പറഞ്ഞത്. അതിനാര് നിർത്തി, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ പണി പോയി. എന്ത് ചെയ്യണോന്ന് അറിയാതിരുന്നപ്പോ കൺട്രാക്ട് അമ്മയെ വീട്ടിലോട്ട് വിളിപ്പിച്ചു. അങ്ങനെ റൂട്ടിലേക്ക് വാ, പറ പറ. എന്നിട്ട് വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് പിന്നെ അവിടെ എന്താ നടന്നെന്ന് എനിക്ക് അറിഞ്ഞൂടെ സാറേ, അത് അമ്മയ്ക്ക് അറിയാവൂ. വൈശാലിയുടെ അമ്മ വരൂ. ജീവിതം അമ്മ ഇരിക്കൂ. ആരാടി അമ്മ? കൊറേ ചായോ പാർത്തിച്ച് ലിപ്സ്റ്റിക്ക് പാർത്തുന്ന പ്രായം കുറയുന്നാണോ നീ കരുതിയത്? നിന്നെ കണ്ടു കഴിഞ്ഞാ എന്റെ തള്ളയുടെ തള്ളയുടെ പ്രായം തോന്നൂലാടി. അല്ല അത് പിന്നെ ഒരു ഒരു ഇതിന്. ഏതിന്? നിന്റെ ഇതൊക്കെ നിന്റെ കയ്യിലങ്ങ് വെച്ചാ മതി കേട്ടോ. ഇവിടെ കിടന്ന് ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കരുത്. ഇവിടെ എല്ലാം മാന്യമാരായ ആൾക്കാരാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അത് മാത്രം പറഞ്ഞാ മതി കേട്ടോ. ഓ ശരി സർ. ലോമപാദം കൺട്രാക്ക് നിങ്ങൾ ഒരു മീറ്റിംഗിന് വിളിച്ചായിരുന്നില്ലേ? ആ മീറ്റിംഗിൽ നടന്നതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ഇവിടെ പറയണം. എല്ലാം പറയണോ? അങ്ങനെ നിർബന്ധം ഉണ്ടോ? ആ വേണം വേണം. അവിടെ നടന്ന A to Z കാര്യം ഇവിടെ വ്യക്തമായി പറയണം. ഈ A to Z എന്നുള്ളതല്ലേ, എ ഒഴിവാക്കിട്ട് B to Z എന്ന് പറഞ്ഞാ മതിയോ? പാടില്ല പാടില്ല, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടന്റ് പോകും. അത് ഉൾപ്പെടെ പറയണം, അന്നേരം എന്റെ ഫീല് കിട്ടും. സാറേ എന്റെ സാറേ, ഞാൻ ആ വീട്ടിൽ ചെന്ന് കേറിയപ്പോഴേ ആ കൺട്രാക്കല്ലാതെ വേറൊരാളും കൂടെ അവിടെ. അപ്പൊ രണ്ടുപേര്? അല്ല, ഈ കോൺട്രാക്ടറിന്റെ കൂടെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്? അതെ. അതാരായിരുന്നു? അത് പഞ്ചായത്തിന്റെ മുഖ്യ പുരോഹിതൻ. അല്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ.
അങ്ങേര് എന്നോട് പറഞ്ഞു ലോമപാദം കോൺട്രാക്ടർക്ക് ടാറ് പണി അറിയാവുന്ന നല്ല പണിക്കാരില്ലാന്ന്. അന്യദേശത്ത് ഒരു ഉഗ്രൻ ടാറ് പണിക്കാരനുണ്ട്, ഋഷ്യശൃംഗൻ. അങ്ങേര് ടാറിൻ പണിക്കാരനാണോ? പോലീസുകാരനല്ലേ? ആര്? ഋഷിരാജ് സിംഗ്. അയ്യോ എന്റെ പൊന്നു കൊച്ചയെ, ഋഷിരാജ് സിംഗ് നല്ല പറഞ്ഞേ, ഋഷ്യശൃംഗൻ. നമ്മുടെ ഋഷ്യശൃംഗിന്റെ ഫാമിലി എന്ന് വെച്ചാലേ വലിയ വലിയ ഹൈവേ മാത്രം താറിയുന്ന പണിക്കാരാ. നമ്മുടെ നിസാര പഞ്ചായത്ത് റോഡ് ടാറിയാനേ ഋഷ്യശൃംഗം വരൂല. ഓ ഈഗോ. എന്നിട്ട് അപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നോട് പറയാണ് അവരുടെ പണി സൈറ്റിൽ പെണ്ണുങ്ങളില്ലാന്ന്. ഒരു സുന്ദരിയായ പെൺകുട്ടി ചെന്ന് വശീകരിച്ച് കൊണ്ടുവന്നാലേ കാര്യം നടക്കൂന്ന്. അങ്ങനെയാ സാറേ ഞാൻ വൈശാലിയെ പറഞ്ഞു വിട്ടത്. നിങ്ങൾ എന്തിനാണ് വൈശാലിയെ പറഞ്ഞു വിട്ടത്? നിങ്ങൾക്ക് പോവാൻ പാടില്ലായിരുന്നു. ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ ഞാൻ പോവാ ഞാൻ പോവാന്ന്. എന്നിട്ട് അവന്മാരെന്നെ വിട്ടില്ല സാറേ. എന്തുകൊണ്ട് വിട്ടില്ല? അതെനിക്ക് എങ്ങനെ അറിയാം, അവരോട് പോയി ചോദിക്കേ. അല്ല മാഡം, ഇവരോട് മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല, അവരെയും കൂടെ വിളിച്ച് ചോദിച്ചാലേ കൃത്യമായ കാര്യം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആ ശരിയാ, അവരെയും കൂടെ വിളിക്ക്. അപ്പോ ഈ കേസിന്റെ പ്രധാന കണ്ണികളായ ലോമപാദൻ കോൺട്രാക്ടറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. വരൂ. ഈ പുള്ളിക്കാരനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞാനും, പക്ഷെ എവിടെ വെച്ചാന്ന് എനിക്ക് പിടി കിട്ടാത്തത്. വിട്ടുപടി, അത് വേറെ കേസാ. അത് വേറെ കേസാന്ന്. അത് പറ. ഇപ്പോഴാ പിടി കിട്ടിയത്. മിസ്റ്റർ ലോമപാദൻ, നിങ്ങൾ ചോദിക്കുന്നതിന് കൃത്യമായി ഉത്തരം പറഞ്ഞേ പറ്റൂ. പറയാം. ഇവര് പോകാമെന്ന് തറപ്പിച്ച് പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഋഷ്യശൃംഗനെ വളയ്ക്കാൻ വൈശാലിയെ തന്നെ പറഞ്ഞു വിട്ടത്? കരിക്ക് കുടിക്കാൻ ദാഹിച്ചിരിക്കുന്ന മണ്ടരി തേങ്ങ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ കേട്ടില്ലേ? ഒരു സ്ത്രീയായ എന്നെ മണ്ടരി തേങ്ങ എന്ന് വിളിച്ച് നാട്ടുകാരുടെ മുന്നിൽ അധിക്ഷേപിച്ചത്. ജീവിതം. ഏയ്, നിങ്ങളുടെ സമാധാനമായിരിക്കെ, നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാം. എടോ ലോമപാദൻ, എന്ത് വൃത്തിയാണോ താൻ വിളിച്ചു പോകുന്നത്? പരസ്യമായിട്ട് ഒരു സ്ത്രീയെ മണ്ടരി തേങ്ങ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. ഇത്രയും പ്രായമായില്ലേടോ, മണ്ടരിയും കൊട്ടൻ തേങ്ങ ഇങ്ങോട്ട് തിരിച്ചറിയാൻ പാടില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കരുത്. കോടതിയോ? ആ താൻ പിന്നെ എന്നാ വിചാരിച്ചത്? എടോ ഇവിടെ ഈ ക്യാമറ കൂമറ ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ടെന്നുള്ളൂ, ഇത് കോടതിക്ക് സമാനമാ. താരെന്നെ പറയണ കൂമറ. അതാ നിർത്തി വെച്ചേക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. എടോ ലോമപാദൻ, താൻ ഇപ്പൊ ചെയ്ത കുറ്റത്തിന്റെ വകുപ്പ് ഏതാണെന്നറിയാവോ? KPSC. KPSC? അയ്യോ സാറ്, KPSC അല്ല, ഇത് കാളിദാസ കലാകേന്ദ്രം. സാറേ IPC. IPC. K36D15-18. അയ്യോ സാറേ, അതേത് വകുപ്പ്? അത് വകുപ്പല്ല, എന്റെ വണ്ടി നമ്പർ ഓർത്തപ്പോ അങ്ങ് പറഞ്ഞേ ഉള്ളു. എന്റെ പൊന്നു സാറേ, ഇത് വിട്ടിട്ട് അത് പറഞ്ഞു. ലോമപാദൻ, ഇനി ഇതുപോലുള്ള വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചാൽ താൻ ശിക്ഷ മേടിച്ച് നാറും. മിസ്റ്റർ ലോമപാദൻ, അവിടെ എന്താണ് സംഭവിച്ചെന്ന് പറയൂ. അത് പിന്നെ മാഡം, ഋഷിസിംഗനെ കൊണ്ടുവരണമെങ്കിൽ ടാറിന്റെ ചൂടേറ്റ് വാടാത്ത ശരീരവും ഷവ്വല് പിടിച്ച് തഴമ്പിക്കാത്ത കൈയുമുള്ള ഒരു കന്യക തന്നെ വേണം. അതുകൊണ്ടാണ് വൈശാലിയെ തന്നെ വിട്ടത്. അപ്പൊ ലോമപാദൻ, നിങ്ങളുടെ സൈറ്റിൽ വേറെ കന്യകമാരൊന്നും ഇല്ലായിരുന്നോ? അത് പിന്നെ വലിയ പാടാ മാഡം. മിസ്റ്റർ ലോമപാദൻ, ഋഷ്യശൃംഗനെ വശീകരിച്ചു കൊണ്ടുവന്നാൽ വൈശാലിക്ക് ജീവിതകാലം മുഴുവൻ പണി നൽകാമെന്ന് താങ്കൾ വാക്കുകൊടുത്തില്ല. സാറേ, ഇവരോടൊന്ന് സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഋഷ്യശൃംഗൻ ഇവിടെ വരണം. എന്നാ പിന്നെ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കാതെ അയാളെ വിളി. മിസ്റ്റർ ഋഷ്യശൃംഗൻ, വരൂ. എന്റെ മടിയിലല്ല, അങ്ങോട്ട് നീങ്ങിയിരിക്കും. താന ആള് കൊള്ളാലോ, അങ്ങോട്ട് മാറിയിരിക്കും. മിസ്റ്റർ ഋഷ്യശൃംഗൻ, താങ്കൾക്ക് ഈ കുട്ടിയെ അറിയാവോ? ഇത് കുട്ടിയല്ലല്ലോ, ഇതൊരു തള്ളയല്ലേ. സോറി, ഈ കുട്ടിയെ അറിയാവോ? എന്നെ പണിക്ക് വിളിക്കാൻ എന്റെ നാട്ടിൽ വന്നിട്ടുണ്ട്. ശരി, അവിടെ വെച്ച് എന്താണ് ഉണ്ടായത് പറയൂ. അത് അവിടെ വെച്ച്.
ശ്രീശൃംഗ. എന്താ ചാ? ഈ പണി സൈറ്റ് വിട്ട് നീ വേറെങ്ങും പോയി കളയരുത്. പിന്നൊരു കാര്യം, ടാറിങ്ങിനുള്ള ടാർ ഉരുക്കി വെക്കണം, മെറ്റൽ കോരി വെക്കണം, അമ്മാവൻ വണ്ടിക്ക് ഗ്രീസ് ഇടണം. ശരി അച്ഛാ. ഇന്ന് എനിക്കൊരു ഹൈവേയുടെ ടാറിംഗ് ഉണ്ട്, സന്ധ്യക്ക് മുമ്പേ ഞാൻ ഇങ്ങ് തിരിച്ചെത്തും, കേട്ടല്ലോ. മോളെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉണ്ടമ്മേ. ഡി മോളെ, വശീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വാശി പിടിച്ചെങ്കിലും നീ അവനെ കൊണ്ടുവരണം. അത് ഞാൻ ഏറ്റമ്മേ. അയ്യോ, ഇതായിരുന്നു ഋഷിശൃംഗൻ. അമ്മ ഇവിടെ കിടന്ന് കറങ്ങാതെ വീട്ടിൽ പോ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ആരാ? ഞങ്ങളെ പണിസൈറ്റിൽ ഒന്നും മുൻപ് കണ്ടിട്ടില്ലല്ലോ. അയ്യോ ഭയപ്പെടണ്ട, ഞാനിവിടെ അടുത്തൊരു കോൺട്രാക്ടറിന്റെ അടുത്തുനിന്ന് ടാർപണി പഠിക്കാൻ വന്നതാ. ഇതെന്നാ? ഞങ്ങളുടെ പണിസൈറ്റിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതുപോലെ വ്യത്യസ്തമാണ്. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലുള്ള ആചാരങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുമോ? ഇനിയുമുണ്ടോ? പോരട്ടെ പോരട്ടെ. അങ്ങേക്കും അച്ഛൻ കൺട്രാക്കിനും ക്ഷേമം തന്നെയല്ലേ? അയ്യോ, അതെനിക്കില്ല, അച്ഛനേ ഉള്ളു. എന്ത്? നീ പറഞ്ഞ ക്ഷേമനിധി. കുട്ടിക്ക് ഞാനാരാണെന്ന് മനസ്സിലായി. ഞാനാണ് ഋഷ്യശൃംഗൻ. കേട്ടിട്ടുണ്ട് ബംഗാളിയെ പോലെ മാടു കണക്കിനാണ് അച്ഛൻ മകനെ പണിയെടുപ്പിക്കുന്നതെന്ന്. ഇല്ല, പക്ഷെ കേട്ടറിവുണ്ട്. ആ മഹാ കൺട്രാക്ടിനെ എല്ലാരും അകലെ നിന്നല്ലേ മാനിക്കാറുള്ളൂ. ആ അത് ശരിയാ. വല്ലപ്പോഴും കുളിക്കുന്ന എന്റെ അച്ഛന്റെ അടുത്ത് പോയി ആർക്കും മാനിക്കാൻ പറ്റത്തില്ല. അതെ, അതെന്താ? ഏത്? ആ കാണുന്നത്? അതോ? ആ അതാണ്. എന്താ റോളാണ്? സമയത്ത് കൊണ്ട് വായിൽ വരുത്തോ ഇല്ലത്? മെറ്റിൽ ഒതുക്കുന്ന വണ്ടി. അയ്യോ, ഇതെന്തിനാ? ഈ വണ്ടി ഏത് സാധനത്തിന്റെ പുറത്ത് കയറിയാലും ആ സാധനം ചപ്പളിച്ചു പോകും. എനിക്കറിയില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. ഏ ബുദ്ധിയില്ലാ ചന്ദ്രമേ, മെറ്റില് മോഷ്ടിക്കാൻ വരുന്നവരെയും റോഡ് കുത്തിപ്പൊളിക്കുന്നവരെയും ചപ്പളിക്കാനേ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഇതെന്റെ അതിഥിയാണ്, അതിഥിയായി വരുന്നവരെ ചപ്പളിക്കാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ അവിടെ നിൽ. ഋഷശൃംഗ, കാ കാ കാ. അയ്യോ, കാലങ്കാക്ക കരയുന്നു. അത് കാലങ്കാക്കല്ല, എന്റെ അച്ഛനാ. ഇങ്ങോട്ടൊന്ന് മാറിക്കോ. അച്ഛൻ വന്നതിനെ ശവിക്കും, ശവിച്ചു കഴിഞ്ഞാൽ തലപൊട്ടി ചോര ഒഴുകും. അയ്യോ, അപ്പൊ ഉഗ്രശാപമാണോ? ഉഗ്രശാപമൊന്നുമല്ല, ഒന്നര ഇഞ്ചിന്റെ മെറ്റിൽ വാരി തലവഴി എറിഞ്ഞ ചോരയല്ല പിന്നെ മുല്ലപ്പൂ വരുമോ? അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ഒളി. ശരി. അയ്യോ, അതല്ല, എവിടെയെങ്കിലും പോയി ഒളി. പാത്തിരിക്കാൻ പാത്തിരിക്കാൻ. ഉണ്ണി, നീ ഷവല് കഴിയോ, താർ ഉരിക്കോ, മെറ്റിൽ കോരിയിട്ടോ. ഇല്ല. ഭീവറെ അടയ്ക്കുന്നതിന് മുമ്പ് ഒരു സാധനം എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് നീ എടുത്തു വെച്ചോ? ഇല്ല. അപ്പൊ ഇന്നും ഞാൻ തന്നെ ക്യൂ നിക്കണം. ഉണ്ണി, നിനക്ക് എന്താ സംഭവിച്ചത്? ആരാണ് ഇവിടെ വന്നത്? പിടിച്ച്, അത് അപ്പുറത്തെ സൈറ്റിൽ പെണ്ണാണച്ച. പെണ്ണാണച്ചയോ? അതല്ല, ഒരു പെണ്ണാണച്ച. പെണ്ണോ? നേരത്തെ വരണ്ടായിരുന്നു. അവൾ എങ്ങോട്ടാണ് പോയത്? അത് അങ്ങോട്ട്. എങ്ങോട്ട്? ലങ്ങോട്ട്. ലങ്ങോട്ടോ? അല്ല, ദേ അങ്ങോട്ട്. ശവിക്കും ഞാൻ അവളെ. ദൈവമേ, ഒരുപാട് ദൂരം പോയി കാണല്ലേ. പോയോ? പോയി, പോരെ. ഇവിടെ കിടന്ന് കഷ്ടപ്പെടാതെ പോരുന്നു എന്റെ കൂടെ. എന്തിനി അവിടെ കിടന്ന് കഷ്ടപ്പെടാം? എനിക്കിതുപോലെ നല്ലത് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. എന്റെ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും ടാറിടാൻ എന്നെ സഹായിക്കുമോ? നീ വിളിച്ച നിന്റെ പഞ്ചായത്തിലെ എല്ലാ മുടുക്കു റോഡുകളും ഞാൻ ടാറിടും.
അയ്യോ അച്ഛൻ, അയ്യോ അച്ഛൻ വരുന്നതിന് മുമ്പ് നമുക്ക് പോകാം. എടുക്ക് എന്നെ അല്ല, തുണിയോ പണിസാധനങ്ങളോ എടുത്തോണ്ട് വരാൻ. കണ്ടു സാറെ, ഇത്രയൊക്കെ നടന്നിട്ടും ആ ടാറിങ് പണി കഴിഞ്ഞപ്പോ അയാൾ ആ കോൺട്രാക്റ്റിന്റെ മോളെയും കെട്ടി. ഇപ്പൊ അവളെ കൂടെ പൊറുതി. അതെന്ത് പണിയാ ഋഷ്യശൃംഗൻ? നിങ്ങൾ എല്ലാരും കൂടെ കുറ്റപ്പെടുത്താതെ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കൂ. രണ്ട് സ്ത്രീകളുടെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഋഷ്യശൃംഗന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ആദ്യം തന്നെ വൈശാലിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരുന്നു. ശരിയാണ് മാഡം, എനിക്ക് ഇതുപോലെ നല്ലത് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ഒരു പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് അവളെ ചതിച്ച് വേറൊരു കല്യാണം കഴിക്കുന്നു, അത് ശരിയാണോ ഋഷ്യശൃംഗൻ? അത് ശരിയല്ല, മാഡം പറഞ്ഞതിന് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവിടെ സ്വന്തം അച്ഛന്റെ കൂടെ ഉത്തരവാദിത്തത്തോടെ താരങ്ങി പണി നടത്തിക്കൊണ്ട് ഋഷ്യശൃംഗനെ ഈ വൈശാലി ചെന്ന് കയ്യും കാലും കാണിച്ച് കുത്തിയിളക്കി ഇവിടെ കൊണ്ടുവന്നതല്ലേ? പിന്നെ ഋഷ്യശൃംഗന്റെ ഭാഗത്ത് എന്ത് തെറ്റാണുള്ളത്? സാർ പറയുന്നതോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അങ്ങനെ ഒരുവൾ വന്ന് വിളിച്ചാൽ ഋഷ്യശൃംഗൻ എന്തിനാ ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞ കാടുവെള്ളം കാണിച്ച പശു പുറകെ വരത്തില്ലേ? എന്തെന്നെ പറഞ്ഞാലും ഋഷ്യശൃംഗൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. ഒരു തെറ്റുമില്ല, ഋഷ്യശൃംഗനെ മനഃപൂർവ്വം കയ്യും കാലും കാണിച്ച് വശീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചതിച്ചതാണ്. ആ പറയുന്നത് ശരിയല്ല, വൈശാലിയാണ് ചതിച്ചത്. വൈശാലി ആര് ചതിച്ചു? വൈശാലിയെ ഋഷ്യശൃംഗൻ ചതിച്ച് കൂട്ടിക്കൊണ്ടു വന്നതല്ലേ. എന്ത് വിഡ്ഢിതരമാണ് പറയുന്നത്? സാർ പറഞ്ഞതോട് ഒട്ടും ഞാൻ യോജിക്കുന്നില്ല. സാർ ഒന്ന് നിർത്തു, ഒന്ന് മിണ്ടാതിരിക്കൂ. എല്ലാരും അവരവന്റെ സ്ഥാനങ്ങളിൽ പോയിരിക്കൂ. ഇത് പ്രേക്ഷകർ കാണുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് എന്തിനൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഉണ്ടാക്കണം. ഓക്കെ, നമുക്കിനി ഋഷ്യശൃംഗന്റെ അഭിപ്രായം എന്താണെന്നറിയാം. ഋഷ്യശൃംഗൻ, ഋഷ്യശൃംഗനോട്, ഋഷ്യശൃംഗൻ മാഡം തേണ്ട ഞങ്ങളുടെ നടക്കുന്ന ജഡ്ജിനെ കണ്ടില്ല. അയ്യോ ഇവിടെ പോയി. അയ്യോ കന്യകനെ ഋഷ്യശൃംഗനെ കാണാനില്ല കേട്ടോ. അതെ അതെ, നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിട്ട് ഒരു കാര്യമില്ല. അവര് രണ്ടുപേരും കൂടി വഴിക്കടവ് സൂപ്പർവാസ് വെച്ച് ചാടിക്കേറി പോകുന്നുണ്ട്. അതെ, ഞങ്ങളുടെ പ്രശ്നത്തിൽ ഒരു തീരുമാനം പറ. നിന്റാതിരിയിടും. ആദ്യം ഇവിടുന്ന് കാണാതെ പോയ ഞങ്ങളുടെ കന്യകയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. പ്രിയമുള്ളവര്, കാമുകിയെയും സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് ഇന്ന് കണ്ട മറ്റൊരു പെണ്ണിന്റെ കൂടെ ഒളിച്ചോടിപ്പോയ ഋഷ്യശൃംഗന്റെയും കന്യകയുടെയും കഥയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ ഗുഡ് നൈറ്റ്. എല്ലാരും പോയേ. മ്യൂസിക്. ഏതെങ്കിലും ഒരു ടി വി പരിപാടിയുടെ ഹാസ്യാവിഷ്കാരമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ബോണസ് ആയിട്ട് ഒരു സിനിമയുടെ സ്പൂഫ് കൂടെ കിട്ടി. അതാണ് സത്യം. പോപ്പുലർ ആയിട്ടുള്ള ഒരു ടി വി പ്രോഗ്രാമിന്റെ സ്പൂഫ്, അതോടൊപ്പം തന്നെ വളരെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയുടെ എലിമെന്റ്സ് ഇതിനകത്ത്. കഥാപാത്രങ്ങളാണ് വന്നിട്ടുള്ളത്, അതിന്റെ കഥാഗതി അതേപടി കൊണ്ടുവന്നു എന്ന് അഭിപ്രായമില്ല. ആ രണ്ട് രീതിയിലുള്ള കഥകളും കൂടെ മിക്സ് ചെയ്തപ്പോൾ നല്ല ഒരു എന്റർടൈൻമെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഓൾ ദി ബെസ്റ്റ് ലക്കി സ്റ്റാർസ്. താങ്ക് യു സോ മച്ച് ശശി. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ വേഷങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഇന്ന് കേരളത്തിൽ മലയാളികളെക്കാൾ കൂടുതൽ ബീഹാറികളും ഗുജറാത്തിയും ഒക്കെ ബംഗാളികളും ഒക്കെ ആ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങനെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ഹിന്ദി കലർന്ന അല്ലെങ്കിൽ ബംഗാളി കലർന്ന ഒരു മലയാളം പറയാൻ പോകുന്ന കഥാപാത്രങ്ങളായിരിക്കും, പച്ച മലയാളം ആയിരിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നല്ല മലയാളത്തിൽ തുറന്നപ്പോൾ എനിക്കും തോന്നി പിന്നെ എന്തിനായിരുന്നു ഈ വേഷം. കാരണം ഇതിൻ്റെ ആങ്കറും ജഡ്ജിമാരും എല്ലാം നമ്മുടെ സമകാലീന സ്വഭാവമുള്ള കഥാപാത്രങ്ങളായി നിൽക്കുകയും നിങ്ങൾ മാത്രം ആ വേഷത്തിൽ കൂടെ ഒരു വൈശാലിയും ഋഷ്യശൃംഗനും ഒക്കെ ആയിട്ട് വന്നപ്പോൾ ഒരു ചെറിയൊരു എവിടെയോ ഒരു ചെറിയ ഒരു ജമ്പ് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ എന്നാലും അതെല്ലാം കവറപ്പ് ചെയ്തു. ഈ പറഞ്ഞതൊരു പുതുമയുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. ഇങ്ങനെ ഒരു സംഭവം
അനുഭവം കൊണ്ടുവന്ന്. തീർച്ചയായിട്ടും നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സാധനമല്ല കണ്ടത്. എല്ലാവരും നന്നായിട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. വൈശാലി എന്ന സിനിമ ഏത് കൊച്ചു പിള്ളേർക്കും അല്ലെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു തീമല്ല. എന്ത് ഭംഗിയായിട്ട് നിങ്ങൾ, പ്രത്യേകിച്ച് ബിൽബിൻ അമ്മയായിട്ട് വന്ന നമ്മുടെ അച്ചു, ശ്യാം, എല്ലാവരും കൂടി ജഡ്ജസ് ആയിട്ടിരുന്ന മൂന്ന് പേര്, ഭാസി, സന്തോഷ്, എല്ലാവർക്കും ചേർത്ത് ഗംഭീരമായ ഒരു കൈയടി. പ്രത്യേകിച്ച് ആ സിനിമയിൽ ഋഷി ശൃംഖനെ ആദ്യമായിട്ട് വൈശാലി കാണുന്നതും മയക്കാൻ ശ്രമിക്കുന്നതും, കാരണം കാട്ടി താമസിക്കുന്ന ഋഷി ശൃംഖൻ പെണ്ണെന്താന്ന് പോലും അറിയത്തില്ല. ആ ഒരു ഇവിടെ ടാർപണിക്കാരനെ ഋഷി ശൃംഖന്റെ അടുത്തേക്ക് ബിൽബിൻ വരുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് ആ കെട്ടിപ്പിടിക്കുന്ന ആ സീനൊക്കെ ഉഗ്രനായിരുന്നു. ഞങ്ങളുടെ പണി സൈറ്റിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതുപോലെ വ്യത്യസ്തമാണ്. അതുപോലെ പുറകിൽ ഇങ്ങനെ പടം വരയ്ക്കുന്നത്, അത് ആ സിനിമയുടെ ഭയങ്കര ഒരു ഹൈലൈറ്റ് അല്ലേ. അത് ഈ സ്കിറ്റിലും ആവശ്യത്തിലധികം നമുക്ക് ചിരിക്കാനുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഋഷി ശൃംഖനാണ് വർഷങ്ങളായിട്ട് പെണ്ണെന്താന്ന് അറിഞ്ഞപ്പം പിന്നെ ഋഷി ശൃംഖൻ അങ്ങോട്ട് ഒരു ഭ്രാന്തായിപ്പോയി. ആകെ ഒരു വെപ്രാളായിപ്പോയി. ജഡ്ജെങ്കിൽ ജഡ്ജ്. ഒരിക്കലും നമ്മൾ ആ പരിപാടിനെ കളിയാക്കിയൊന്നുമല്ല. വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ പോകണം. അതിൻ്റെ അവതരിപ്പിക്കുന്ന ആളായിക്കോട്ടെ, പ്രോഗ്രാമിൻ്റെ തീമായിക്കോട്ടെ, ആർക്കും ഒരിക്കലും വേദന തോന്നാത്ത രീതിയിൽ, പക്ഷെ അത്രയും പോപ്പുലർ ആയതുകൊണ്ടാണ് നമ്മൾ അത് എടുത്ത് അവതരിപ്പിക്കുന്നത്. താങ്ക് യു സോ മച്ച്. സംയുക്ത, എങ്ങനെയുണ്ടായിരുന്നു ലൈവായിട്ട് ടീം ലക്കി സ്റ്റാർസിനെ കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് സ്കിറ്റ് ഞാൻ കാണുന്നത്. എനിക്ക് ഇത് ജഡ്ജ് ചെയ്യാനൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എസ്പെഷ്യലി വൈശാലിയായിട്ട് ചെയ്തിട്ടില്ല, വന്ന് നിന്നപ്പോൾ തന്നെ നമ്മുടെ തനിയെ നമ്മളറിയാതെ തന്നെ എത്ര പിടിച്ചിരുന്നാലും അങ്ങനെയൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല, നമ്മൾ ചിരി വന്നു പോവും. അതേപോലെ ചെറിയ ചെറിയ ഗെസ്റ്റേഴ്സ്, ഇപ്പോൾ അവിടെ നിന്ന് കരയുന്ന സമയത്ത് മറ്റേ കാലിട്ടടിച്ചത്, പിന്നെ ആ മറ്റേ ബാക്കിൽ വരയ്ക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന എക്സ്പ്രഷൻസ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. അതേപോലെ വൈശാലിയിൽ ഒരു ബ്യൂട്ടിഫുൾ ബി ജി എം ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബി ജി എം ആണ്. അപ്പൊ അതിങ്ങനെ ഒരു 2 സെക്കൻഡ് ഇങ്ങനെ എൻജോയ് ചെയ്തിരുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ ഇത് അതല്ലല്ലോ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഒരു ട്രാൻസിഷൻ വന്നു, വേറൊരു മൂഡിലേക്ക് അത് പോയി. ഓൾ ഓഫ് എ സഡൻ എനിക്ക് അത് അവർ യൂസ് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്ലസ് ഇത് ഇങ്ങനെ വൈശാലി എന്ന് പറയുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മൂവിയാണ്. അത് ഇങ്ങനെ ഒരു രീതിയിൽ അത് സ്പൂഫ് ചെയ്തെടുക്കാൻ പറ്റുന്നെന്ന് എനിക്ക് ഇപ്പം കണ്ടപ്പോഴാണ് അത് മനസ്സിലായത്. ലൈക്ക് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് സോ നൈസ്. താങ്ക് യു. സൂപ്പർബ്. ആൻഡ് ടീം ലക്കി സ്റ്റാർസിൻ്റെ ഇന്നത്തെ ഈ ഒരു ആക്ടിന്, ടി വി സ്പൂഫ് റൗണ്ടിന്, ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്സ് നൽകാൻ പോകുന്നതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, റെഡി? റിമി ഓൺ 30. ടീം ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 94/100. സൂപ്പർ. എത്രയൊക്കെ പ്രായമായി എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലുള്ള ആ കൊച്ചുകുട്ടിയെ നഷ്ടപ്പെടുത്താതിരിക്കുക, എങ്കിൽ മാത്രമേ ജീവിതത്തെ അതിൻ്റെ എല്ലാ കൗതുകത്തിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷേക്സ്പിയറിൻ്റെ ഈ വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കോമഡി സ്റ്റാർസിൻ്റെ ഏറ്റവും വലിയ പവറായിട്ടുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും വലിയൊരു ഹായ് പറഞ്ഞുകൊണ്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. റിമി, ഇപ്പോ തീവണ്ടി, അതിനുശേഷം രണ്ടാമത്തെ പടം ലില്ലി, അതും ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ലില്ലിയെ കുറിച്ച്, ആ ക്യാരക്ടറിനെ കുറിച്ച്, അതും അല്പം ബോൾഡ് ആണ് അല്ലേ? ബോൾഡ് ഇൻ ദ സെൻസ് അതൊരു എക്സ്പെരിമെന്റൽ ഫിലിമാണ്. തീവണ്ടിക്ക് മുമ്പ് ചെയ്യുന്ന പടമാണ് ലില്ലി. ലില്ലിയിൽ അഭിനയിച്ചത് കൊണ്ടാണ് എനിക്ക് തീവണ്ടിയിലേക്ക് അവസരം വരുന്നത്. ലില്ലിയിൽ എഡിറ്റർ അപ്പു ഭട്ടത്തിരി എന്നാണ് പേര്. അപ്പു സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള എഡിറ്ററാണ്. തീവണ്ടിയുടെ എഡിറ്ററും അപ്പു തന്നെയായിരുന്നു. അപ്പോൾ അപ്പു ആണ് എന്നെ ലില്ലിയുടെ എഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തീവണ്ടിയുടെ ഡയറക്ടർക്ക് റെഫർ ചെയ്തിട്ട് എനിക്ക് തീവണ്ടിയിൽ അവസരം കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പൊ ലില്ലി ഒരു എക്സ്പെരിമെന്റൽ ഫിലിമാണ്. അതൊരു ത്രില്ലറാണ്.
ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയെ മൂന്ന് പേര് ചേർന്ന് തട്ടിക്കൊണ്ട് പോകുമ്പോ അവർ അതിന്റെ റീസൺ, അതിന്റെ മോട്ടീവ്, അവര് അതെങ്ങനെ ഓവർകം ചെയ്യുന്നു, അതായത് 4 ദിവസമേ ഡെലിവറിക്കുള്ളൂ, അവർ ആ സിറ്റുവേഷൻ എങ്ങനെ ഇമോഷണലി ആൻഡ് ഫിസിക്കലി ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ത്രെഡ്. തീർച്ചയായിട്ടും ഗുഡ്. ഇപ്പോ മല്ലികാജിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ആ ട്രോളൊക്കെ വരുമ്പോ അതിന് ഏറ്റവും നല്ല സ്പിരിറ്റോടുകൂടി ഉൾക്കൊണ്ട് ഞാൻ എന്റെ നിലപാടിൽ ഉറച്ച് നിൽക്കുന്നു. കളിയാക്കുന്നത് നിങ്ങളുടെ സൗകര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം. ആ ഒരു ക്യാരക്ടർ നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു വലിയ കയ്യടി കൊടുക്കണമെന്നാണ്. ഒരു വലിയ നടൻ്റെ ഭാര്യ, രണ്ട് നടന്മാരുടെ മാതാവ്, ആ രീതിയിലൊക്കെ മലയാള സിനിമയ്ക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇവരുടെ ഫാമിലി നൽകിയിട്ടുണ്ട്. ഇവരുടെ ഫാമിലിയോട് മലയാള മണ്ണ് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ചിത്രത്തിലെ നായികയായപ്പോൾ തന്നെ വളരെ ബോൾഡായിട്ടുള്ള തൻ്റെ നിലപാടുകൾ പറയാൻ മനസ്സ് കാണിച്ച സംയുക്തയ്ക്കും ഈ അവസരത്തിൽ ഒരു വലിയ കൈയടി കൊടുക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജ്യോതിഷേടാ, മൊത്തം ഒരു ഫുൾ വൈബായിട്ട് തന്നെ നമ്മളിവിടെ എൻഡ് ചെയ്യാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് സംയുക്ത ആൻഡ് മല്ലിക ആൻ്റി റെഡിയാണോ? ഞാനെപ്പോഴേ റെഡി. റെഡിയാണ്. ഞങ്ങളുടെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ഈ ഒരു വേദിയിൽ നമ്മൾ പറഞ്ഞതുപോലെ ചെറിയ ചിരികൾ ഒന്നും തന്നെ നമ്മൾ ഇനി ഇവിടെ വെക്കുന്നില്ല, ഉള്ളി പൊട്ടിച്ചിരികൾ മാത്രം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് till the next time we all meet, this is Comedy Stars Season 2 Whiting Out. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ കുടുംബത്തെ ഒന്നല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയൻ സഹി കേട്ട് ഞാൻ പറയാ, ഈ വീട് ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. മുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്നു പൂന്തിങ്കളാകുന്നു ഭാര്യ. ഉളിയ വാങ്ങിക്കാൻ തന്നോണ്ട് വേറെ കയ്യിൽ പൈസ ഒന്നുമില്ല, 100-200 ഉള്ളൂ പൈസ. എത്ര? 200? ഓ ആ തൊണ്ടി ഞാൻ. അയ്യോ, കണ്ണു പുരട്ടണ മരുന്ന് മാത്രമല്ലേ ഉള്ളൂ. മാറ്റി മാറ്റി മാറ്റി, മറ്റേ 200 രൂപയും കൂടെ കൊണ്ട് വെള്ളിയാഴ്ച തന്നെ വരണം. അപ്പ എഴുതരാ, ഇപ്പൊ പൊക്കോ. എന്താ എന്താ പ്രശ്നം? എന്താ ചേട്ടൻ അനിയനാ? ആ എന്താ അനിയനാ? എന്താ വരുന്നത്? ഇവൻ ഇടത്തോട്ട് വളയണ്ടേന്, വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട്, ഞാൻ കൊണ്ടിടിച്ച്. എന്തുവാട നീ ഇടത്തോട്ട് വളയണ? നീ വലത്തോട്ട് എന്തിനാ ഇൻഡിക്കേറ്റർ ഇട്ടത്? അവന് കത്തുന്നില്ലേ, എനിക്ക് ഇടാൻ പറ്റൂ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യദേവിയാണ് എപ്പോഴും ഭാര്യ. ഈ പാട്ട് എന്തായാലും കല്യാണം കഴിക്കാത്ത ആരോ ഒരാളെ എഴുതിയതാണ്.